വളരെ കുറച്ചുകൊണ്ട്, എത്രയും കുറയ്ക്കാവോ അത്രയും കുറച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള നല്ല ധാതുക്കൾ അടക്കമുള്ള നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പം, ചോളം, മെയ്സ് എന്നീ മൂന്ന് ധാന്യങ്ങൾ പൊടിച്ച മിശ്രിതം, അതുപോലെ തന്നെ നെല്ലിൻ്റെ തവിട്, അതുപോലെ ഗോതമ്പിൻ്റെ തവിട്, സോയാബീൻ്റെ ഉമ്മി, അങ്ങനെയുള്ള സാധനം, പരുത്തി പിണ്ണാക്ക്, ഇത്രയും ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കറവ പശുക്കൾക്ക് കൂടുതലായിട്ടും നമ്മുടെ ഈ സോയാബീൻ്റെ തവിടും ഗോതമ്പിൻ്റെ തവിട്, പരുത്തി പിണ്ണാക്ക്, പിന്നെ ഒരു അല്പം കാലിത്തീറ്റ, ആ തരത്തിലാണ് കൊടുത്തുകൊണ്ട് പോകുന്നത്. ബാക്കി കറവ ഇല്ലാത്തതും കുറഞ്ഞതിനൊക്കെ ഈ നെല്ലിൻ്റെ തവിട് കുറച്ച് കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മൾ ആ കിടാക്കളെ വളർത്തിയെടുക്കുന്നത്. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി ചിലവ് കുറഞ്ഞ രീതിയിൽ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ തീറ്റയാണ് പശുക്കൾക്ക് കൊടുക്കാറുള്ളത്. പരുത്തി പിണ്ണാക്ക്, സോയാബീൻ തവിട്, ഗോതമ്പിന്റെ തവിട്, കമ്പം, ചോളം, മെയ്സ് ഇവ മൂന്നിന്റെയും പൊടി, പില്ലറ്റ് എന്നിവ അളവിൽ വ്യത്യാസപ്പെടുത്തിയാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ തേനി, കമ്പം ഭാഗത്തുനിന്നും വാങ്ങുന്ന വൈക്കോലും CO3 ഇനം തീറ്റപ്പുല്ലും നൽകാറുണ്ട്. ഇതിന്റെ തീറ്റയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാവിലെ സമയത്ത് കറ്റാവുന്നതും പുല്ലിട്ട് കൊടുക്കണം. എങ്കിലേ പെട്ടെന്ന് അതിന് അയറാനുള്ളതും അതിന് പെട്ടെന്ന് ദഹിക്കാനുള്ളൊരു സാഹചര്യം പുല്ല് രാവിലെ കൊടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ വൈകിട്ട് വൈക്കോല് കൊടുക്കും. വൈക്കോല് കൊടുക്കുക, ഈ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ഈ മാസങ്ങളിൽ ചൂട് കൂടുന്നതനുസരിച്ച് പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം, നമുക്ക് 3 ഏക്കറോളം പച്ചപ്പുല്ലുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് അവർ 3 വർഷം കഴിയുമ്പോൾ ഈ പൈനാപ്പിൾ നശിപ്പിച്ച് കളയുന്നൊരു പ്രവണതയുണ്ട്. അത് നശിപ്പിച്ച് കളയാൻ നമ്മൾ ആ പൈനാപ്പിൾ തോട്ടംപടി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ പൈനാപ്പിൾ ചെടി ചാപ്പ് കട്ടർ മെഷീനകത്തോടുകൂടി അരിഞ്ഞ് വളരെ സ്വാദോടുകൂടി പശുക്കളെല്ലാം കഴിക്കുന്നതാണ്. അത് അതിനകത്ത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടത് അതിനകത്ത് നല്ല ജലാംശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വേനൽക്കാലങ്ങളിൽ നമ്മൾ കുളിപ്പിക്കുന്നതും ബാക്കിയെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ തരത്തിൽ ജലാംശമുള്ള ഈ പൈനാപ്പിൾ ചെടി അരിഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളിവിടെ ശീലമാക്കിയിട്ടുണ്ട്. അത് കൂടുതലും ഈ വേനൽക്കാലത്ത് മാത്രമാണ്, മഴക്കാലത്ത് അത് മാറ്റി പുല്ലും വൈക്കോലും മാത്രമാണ് കൊടുക്കുന്നത്. കൈതച്ചക്കയുടെ പോള കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങി ചാപ്പ് കട്ടറിൽ അരിഞ്ഞു കൊടുക്കുന്ന പതിവും പ്രദീപിനുണ്ട്. 2 ഏക്കർ സ്ഥലത്ത് CO3 ഇനം തീറ്റപ്പുല്ല് പ്രദീപ് കൃഷി ചെയ്യുന്നു. വരൾച്ചയെ പ്രതിരോധിക്കുന്നതും കാലികൾക്ക് ഏറെ പ്രിയങ്കരവുമാണ് CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല്. ജലസേചന സൗകര്യമുള്ളതിനാൽ വർഷം മുഴുവൻ വിള ലഭിക്കും. വെറ്ററിനറി സർജൻ ഡോക്ടർ അജോ ജോസഫിന്റെ പ്രോത്സാഹനവും സഹായങ്ങളും പ്രദീപിന് ഈ രംഗത്ത് മുതൽക്കൂട്ടായി മാറി. നമ്മുടെ കാലാവസ്ഥയിൽ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള സമയം ചൂട് അതിന്റെ പാരമ്യത്തിലെത്തിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കന്നുകാലികളുടെ സംരക്ഷണം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. ഈ കാലയളവിൽ പശുക്കളുടെ ശരീരം അധികം ചൂടാവാതെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകമായി പശുക്കൾക്ക് ധാരാളം ജലം നൽകുക, അധികം അണയ്ക്കാതിരിക്കാനുള്ള നടപടികളായിട്ടുള്ള തൊഴുത്തിന്റെ ഹൈറ്റ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ കൂടുതൽ പ്രാവശ്യം നനയ്ക്കുക, കാലിത്തീറ്റ നൽകുന്നത് ചൂട് അധികം ഇല്ലാത്ത സമയം നോക്കി നൽകുക, പ്രത്യേകമായി പുലർച്ചെയും വൈകുന്നേരം വലിയ ചൂട് കുറഞ്ഞ ശേഷവും ആയി 2-3 തവണകളായി നൽകുക. പിന്നെ തൊഴുത്തിനുള്ളിൽ കന്നുകാലികളെ അധികം കുത്തി നിറയ്ക്കാതെ അതതിന് പറഞ്ഞിട്ടുള്ള സ്ഥലപരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ പശുക്കളെ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പശുക്കളുടെ എണ്ണം കൂടുതലായി കൂടുകയും അതിൻ്റെ ബഹിർഗമിക്കുന്ന വായു കൂടിനുള്ളിലെ ചൂട് വർദ്ധിപ്പിക്കുകയും ശ്വാസസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൂടുകാലം പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടമാണ്.